ഫുൾ ഹാൻഡിൽസ് വരുന്നുണ്ട്. ഇതേപോലെ ഒരു നമുക്ക് പിടിക്കാൻ പറ്റിയ ഒരു ഹാൻഡിലും പിന്നെ ഇത് ഓൾഡ് സ്റ്റൈലില് നമുക്ക് തുറക്കാൻ പറ്റിയ ഒരു നോബ് ഹാൻഡിലാണ്. അതായത് ഇതിന്റെ കട്ടില് ഫുള്ളി ചുമര് ഫുള്ളായിട്ട് കവർ ചെയ്യും. ബ്ലാക്ക് കേക്ക് കൂടി കളഞ്ഞു പോയാൽ നമുക്ക് ഇങ്ങനെ വരുമ്പോ നമുക്ക് ഇതിന്റെ ഒരു സീ ത്രൂ ഉണ്ട്. ഇതിനകത്ത് വേറെ കുഞ്ഞു ഡോർ കൂടെ നമ്മുടെ ഇപ്പൊ വീട്ടില് ഓൾഡ് പീപ്പിളോ ഓൾഡ് പേരന്റ്സോ നമ്മുടെ ഗ്രാൻഡ് പേരന്റ്സോ അമ്മച്ചിയും അപ്പച്ചനും ഒക്കെ വീട്ടിൽ കാണുമ്പോൾ രണ്ട് ടൈപ്പിന്റെ മെറ്റീരിയൽ ഉണ്ട്. ഒന്ന് ജി ഐയും ജി എല്ലും. കോണൺ ബോട്ടപ്പ് മുംബൈ ആണ്, ഇപ്പൊ കേരള ആണ്. ചെറിയൊരു വ്യത്യാസം. എല്ലാ സുഹൃത്തുക്കൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്റ്റീൽ ഡോർസിൽ വന്നിട്ടുള്ള പുതിയ അപ്ഡേഷനുകളും ഡിസൈനുകളും അതിന്റെ വിലയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഞാനിന്ന് നിൽക്കുന്നത് ഐലീഫിന്റെ ഡിസൈൻ സ്റ്റുഡിയോയിലാണ്. കേരളത്തില് ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളിലും, കാസർഗോഡ് ഒഴിച്ച് കേരളത്തിലെ 13 ജില്ലകളിൽ പോയിട്ടുണ്ടെങ്കിലും നമുക്ക് ഇതേപോലെയുള്ള ഐലീഫിന്റെ ഡിസൈൻ സ്റ്റുഡിയോകൾ കാണാം. ഇന്ന് പെരുമ്പാവൂരുള്ള ഡിസൈൻ സ്റ്റുഡിയോയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ കേരള മാർക്കറ്റിൽ കഴിഞ്ഞ 17 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ബ്രാൻഡ് എന്നുള്ള നിലക്കാണ് ഇന്ന് ഐലീഫിന്റെ പ്രൊഡക്റ്റുകൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് പറയുന്ന കാര്യങ്ങൾ, പുതിയ ഡോറിൻ്റെ ഡിസൈനുകൾ ഏതൊക്കെയാണ്, ലോക്കുകൾ എങ്ങനെയാണ്, ഡോറിൻ്റെ തിക്നെസ് എങ്ങനെയാണ് വരുന്നത്, ഷീറ്റിൻ്റെ തിക്നെസ് എങ്ങനെയാണ്, സൈസുകൾ ഏതൊക്കെയാണ്, എത്ര വർഷ വാറണ്ടി ലഭിക്കും, പ്രൈസ് എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള നിങ്ങൾക്ക് അറിയേണ്ട ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും അത്. വീട് നിർമ്മാണത്തെക്കുറിച്ച് ഉപകാരപ്പെടുന്ന ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ട് മൈ ബെറ്റർ ഹോം എന്ന് പറയുന്ന ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. സോ ഫസ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഐലീഫിൻ്റെ ഈ ഒരു ഡോറാണ്. നമ്മുടെ ഔട്ട്സൈഡ് എൻട്രൻസിൽ കൊടുക്കുന്ന പ്രധാന വാതിലായിട്ട് കൊടുക്കുന്ന ഒരു ഡോറ് കൂടിയാണ്. 1.20 ഇതിന് വീതി വരുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടുത്തെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടൊന്ന് സംസാരിക്കാം. ഹായ്. ഹായ്. അയ്യോ, ഗുഡ് നൈം. ജിൻസൺ. ജിൻസൺ. ഓക്കെ, നമ്മൾ ഈ ഡോറിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്താണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന്? ഇത് ഐലീഫിൻ്റെ ലേറ്റസ്റ്റ് മോഡലാണ്. മദർ ആൻഡ് ബേബി ഡോറാണ് ഇത്. ഒരു ചെറിയ കുട്ടി ഡോറും വലിയ ഡോറായിട്ട് വരും. ഇതില് സ്പെഷ്യൽ പറഞ്ഞ ഫ്രെയിം വാൾ ഫുൾ കവർ ഉള്ള ഫ്രെയിം ആണ്. ഇതിന്റെ കട്ടില് ഫുള്ളി ചുമര് ഫുള്ളായിട്ട് കവർ ചെയ്യും. നമുക്ക് ഈ സെയിം മോഡൽ തന്നെ രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഹാഫ് കവറും ഫുൾ കവറും. ഫുൾ കവറ് സാധാരണ അത് 100 cm 110 cm 120 cm പിന്നെ ഔട്ട്സൈഡ് ഡോർസിന് യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മുടെ ബാൽക്കണി വരുന്നതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. 86 cm ഇത് അവൈലബിൾ ആണ്. അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് അത് 90 cm ബെഡ്റൂമിന് വേണ്ടിയും ഉണ്ട്. ബെഡ്റൂമിന് വേണ്ടി വരും. സെയിം ആയിട്ട് വരും. അപ്പോൾ ഈ രണ്ട് ഡോർ ഉണ്ടാവില്ല, ഒരൊറ്റ സിംഗിൾ ഡോർ ആയിട്ട് വരും. ഈ ഒരു ടെക്സ്ചർ ആയിരിക്കും വരും. ടെക്സ്ചർ ആയിട്ട് വരും. പിന്നെ അതിൽ അടിപ്പടി കാണൂല, സില്ല് കാണില്ല, സില്ല് ലോവർ സില്ല് കാണൂല. ഈ ഡോറിലേക്ക് വരികയാണെങ്കിൽ എന്താണ് ഈ ഡോറിന്റെ പേര്, സ്പെഷ്യാലിറ്റി, കാര്യങ്ങളൊക്കെ? ഈ ഡോറും സെയിം ഫുൾ വാൾ കവർ ഡോർ ആണ്. ഇത് കട്ട്ല ഫുൾ വാൾ കവർ ആക്കും. ഇത് അത് നമ്മൾ കാണിച്ച പോലെ ഡബിൾ ഡോർ ആയിരുന്നു, ഇത് സിംഗിൾ ഡോർ ആയിട്ട് വരും. പിന്നെ ഇതിലൊരു ഡിഫറൻസ് പറഞ്ഞാൽ ഇതിന്റെ അടിപ്പടി SS304 ആണ്. നേരത്തെ നമ്മൾ കണ്ടത് കളർ കോട്ടിംഗ് ആയിരുന്നു, ഇപ്പൊ ഇവിടെ SS304 ആണ്. Which one is better? ഏതാണ് നമ്മൾ കുറച്ചുകൂടെ? അത് കംപ്ലീറ്റ്ലി കസ്റ്റമറുടെ ഇതിലാണ്. പക്ഷെ നമ്മളൊരു സജസ്റ്റ് ചെയ്യണത് SS ഉള്ള സാധനമാണ് നല്ല, SS ഉള്ള അടിപ്പടിയാണ് നല്ലത്. അത് എന്താണ്, നമ്മള് കളർ ഉള്ളതാവുമ്പോ, സെയിം കളർ ഉള്ളതാവുമ്പം നമ്മൾ മെയിൻ ഡോർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ 10 times 100 times നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിയാവും, നമ്മുടെ കാലിന്റെ പൊടി വെച്ച് അതിൽ സ്ക്രാച്ച് വന്നിട്ടുണ്ട്. ആ സെയിം സമയത്ത് SS ആണെങ്കിൽ നമുക്ക് ഇത് ക്ലീൻ ചെയ്യാം. ഒരു നോർമൽ ക്ലോത്ത് വെച്ച് ക്ലീൻ ചെയ്താൽ നമുക്ക് പ്യുവർ ആയിട്ട് ഇത് 10-15 years ആണെങ്കിലും സെയിം ലുക്ക് തന്നെ ആയിട്ട് കിട്ടും. ഇത് റൂം ഡോർസ് ആണോ അല്ലെങ്കിൽ എൻട്രൻസ് ഡോർ ആയിട്ടാണോ? ഇത് നമുക്ക് ബാക്ക് ഡോർ ആയിട്ട് യൂസ് ചെയ്യാം, എൻട്രൻസ് ഡോർസ് ആയിട്ട് യൂസ് ചെയ്യാം, എല്ലാം യൂസ് ചെയ്യാം. ഈ ഒരു മോഡലിലേക്ക് വരികയാണെങ്കിലോ ഇതേ സെയിം സാധനമാണ്. അതും അങ്ങനെ തന്നെ, ഇതൊരു വേറെ മോഡലാണ്. സെയിം സ്പെഷ്യാലിറ്റി എന്താണെന്നറിയോ? ഇതിന്റെ ഫ്രെയിമിന്റെ ഡിസൈൻ മാറ്റമുണ്ട്. നേരത്തെ നമുക്കൊരു ഫ്ലാറ്റ് ഫ്രെയിം ആണ്, ഓവർലാപ്പ് ഉള്ളത് വരും. ഒരു വേറെ ഒരു എലിഗന്റ് ലുക്ക് ആയിട്ട് ഒരു ഡിസൈൻ ഉണ്ട്. പിന്നെ സെയിം ഇതിൽ തന്നെ നമ്മളത് ഫുൾ കവർ ഉള്ള ഫ്രെയിം കാണിച്ച പോലെ തന്നെ ഇത് ഹാഫ് കവർ ആണ്. ഇത് ഹാഫ് ഫിത്തിയ കവർ ആവും. നമുക്ക് ആക്ച്വലി രണ്ട് ടൈപ്പിന്റെ മെറ്റീരിയൽ ഉണ്ട്. ഒന്ന് ജി ഐയും ജി എല്ലും. ജി ഐ പറഞ്ഞ ഗാൽവനൈസ്ഡ് അയൺ ആണ്. ഇപ്പൊ ഗാൽവനൈസ്ഡ് അയണിൽ നമുക്ക് 3 തിക്നെസ് ഉണ്ട്. ഇതൊക്കെ ജി ഐ ആണ്. ഇതൊക്കെ ജി ഐ ഡോർ ആണ്. അതൊക്കെ ജി ഐ ആണ്. ഇപ്പൊ ഈ ജി ഐയിൽ പറഞ്ഞ നമുക്ക് 3 തിക്നെസ് ആയിട്ട് വരും. 18 gauge 16 gauge 14 gauge അത് ലോവർ ഗേജ്
മിഡിൽ ഗേജ് ടോപ്പ് ഗേജ് അങ്ങനെ പറയുന്നത് മൂന്ന് ടൈപ്പ് ഉണ്ട്. ജിഐയുടെ ഡോർ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് മൂന്ന് ടൈപ്പ് ഉണ്ട്. മൂന്നിനനുസരിച്ച് ഡോറിന്റെ തിക്നെസ് മാറുന്നുണ്ടോ? തിക്നെസ് മാറുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ലോവർ ഗേജ് പറഞ്ഞപ്പോ അത് 50 mm വരും വിത്ത് 1.2 mm തിക്നെസ്, ഷീറ്റ് തിക്നെസ്. അങ്ങനെ തന്നെ മിഡിൽ ഗേജ് വരുമ്പം 70 mm വരും വിത്ത് 1.6 mm ഷീറ്റ് തിക്നെസ്. പിന്നെ ലാസ്റ്റ് പറഞ്ഞത് 14 gauge വിത്ത് 2 mm ഷീറ്റ് തിക്നെസും 90 mm ഡോർ തിക്നെസ്. ഓക്കെ, ഈ റോയിൽ കാണുന്ന ജിഐയുടെ ഡോറുകളെല്ലാം 5 cm 7 cm 9 cm നമുക്ക് ജി ഐ പറഞ്ഞ ഗാൽവനൈസ്ഡ് അയൺ ആണ്. ജി എൽ പറഞ്ഞ പ്രീമിയം ക്വാളിറ്റി ആയിട്ട് വരും. അത് ഗാൽവനൈസ്ഡ് അയൺ പോലെ അതിന്റെ ഒരു പ്രീമിയം ക്വാളിറ്റിയാണ്. അയൺ പ്ലസ് സിങ്ക് പ്ലസ് അലുമിനിയം കോട്ടിംഗ് ആണ് ജി എൽ. ജി എൽ നമുക്ക് ഒരു തിക്നെസ്സേ ഉള്ളൂ, 90 mm. അത് 14 gauge മാത്രമായിട്ടേ ഉള്ളൂ. 14 gauge ആണ് കൂടിയ രീതിയിലാണ് വരുന്നത്. സോ ഐ ലീഫിന്റെ ഡിസൈൻസ് പെട്ടെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, അവർക്ക് മൂന്ന് ടൈപ്പിലാണ് ഡിസൈൻസുകൾ വരുന്നത്. ഒന്ന് എംബോസ്ഡ് മോഡൽസ്, ഇതേപോലെ എംബോസ്ഡ് വർക്കുകളുണ്ട്. ഇതൊരു എംബോസ്ഡ് മോഡലാണ്. അനദർ വൺ, ഇത് മറ്റൊരു എംബോസ്ഡ് മോഡലാണ്. ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ മറ്റൊരു എംബോസ്ഡ് മോഡലാണ് വരുന്നത്. മറ്റൊരു ടൈപ്പ് ഓഫ് ഡിസൈൻസ് ആണ് അവരുടെ ഫ്ലാറ്റ് ഡോറുകൾ. ഇതൊരു ഫ്ലാറ്റ് ഷേപ്പിലേക്ക് വരുന്ന ഡോറാണ്. മൂന്നാമത് അവർക്ക് വരുന്ന ഡിസൈനുകളാണ് ഇതേപോലെ സീ ത്രൂ പോർഷൻസ് വരുന്ന, നമുക്ക് ഒരു ഗ്ലാസ് ഏരിയ നമുക്ക് പുറത്തോട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ വരുന്ന ഡിസൈനുകൾ. ഇതൊക്കെ ഒരു മോഡേൺ സ്റ്റൈലിൽ വരുന്ന ഡിസൈനുകളാണ്. ആൻഡ് ഇത് നമ്മൾ ഈക്വലി ഡിവൈഡ് ചെയ്തിട്ടുള്ള ഡോർ, ഡബിൾ ഡോർ ആയിട്ട് യൂസ്. ഡബിൾ ഡോർ ഈക്വൽ ഓപ്പണിംഗ് ഡോർ ആണ്. ഇതിൽ പറഞ്ഞാൽ നമുക്ക് ഈക്വൽ സൈസ് ആയിട്ട് വരും. രണ്ട് ഡോർ ഓപ്പറേഷൻ ആയ പോലെ ഒരു ഹാൻഡിൽ വർക്കിംഗ് ആയിരിക്കും, ഒരു ഹാൻഡിൽ ഡമ്മി ആയിരിക്കും. ഇത് ഡമ്മി ആണല്ലേ, ഇത് ഓപ്പറേറ്റ് ആവില്ല. ഇത് ഹാൻഡിൽ പിടിക്കാൻ വേണ്ടി മാത്രമാണ്. ഓപ്പറേഷൻ എല്ലാം ആവണത് ഈ ഹാൻഡലിനാണ്. രണ്ട് ഐ പീസും ഉണ്ട്, രണ്ട് പീപ്പ് ഹോൾസും ഉണ്ട്. നമുക്ക് സീ ത്രൂ ആയിട്ട് കാണാനും പറ്റും. എംബോസ്ഡ് ഡിസൈൻ ആണ് കേട്ടോ, ഫുൾലി കവേർഡ് ആയിട്ട്, കവേർഡ് ആയിട്ട് വരും. ഇതും പറഞ്ഞ പോലെ തന്നെ ഫുൾ കവർ ഫ്രെയിം ആണ്. ഫുൾ കവേർഡ് ആയിട്ട് ഇതിലേക്കൊക്കെ വരികയാണെങ്കിൽ ഇത് റൂം ഡോഴ്സിലേക്കാണോ വരുന്നത്? ആ, ഇത് നമ്മുടെ ലോവർ ഗേജ് ഡോർ പോലെ പറഞ്ഞ പോലെ ജി ഐയുടെ 18 gauge ലോവർ ഗേജ് ആണ്. ഇത് ഇതിൽ നമുക്ക് ബെഡ്റൂമിന്റെ ഓപ്ഷൻസും ഉണ്ട്. യൂട്ടിലിറ്റി, ടെറസ്, ബാൽക്കണി എല്ലാ സ്ഥലത്തും യൂസ് ചെയ്യാം. ബജറ്റ് ഫ്രീ ഡോർ ആണ്. ഇത് ലോവർ പ്രൈസിൽ സ്റ്റാർട്ട് ആവും. ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു ഡോർ ആണ്. ഇപ്പൊ ഇത് ഒരു ഒരു ഒഫീഷ്യൽ ലുക്ക് ആയിട്ടും ചിലവർക്ക് ഒരു ഡിസൈൻസ് ചിലവർ പറയും എനിക്ക് വുഡ് ഫിനിഷ് ആയിട്ട് വേണ്ട, എനിക്ക് ഒരു പ്ലെയിൻ ഫിനിഷ് ആയിട്ട് വേണം. കസ്റ്റമർ ചോയ്സും കസ്റ്റമർ റിക്വയർമെന്റ് അനുസരിച്ചാണ് നമ്മൾ ഈ മോഡൽ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നത്. ഇതിലേക്കൊക്കെ വരുന്ന സമയത്ത് ഇത് ബ്രാൻഡ് വ്യത്യാസമുണ്ടോ? ഈസിൽ, ആ, ഇത് നമ്മുടെ സെക്കൻഡ് എസിൽ പറഞ്ഞ നമ്മുടെ ഒരു സെക്കൻഡ് ബ്രാൻഡ് ആയിട്ടാണ്. ഇത് നമ്മുടെ വിയർ ഐലിഫ് ചീൽഡോർസ് ആണ്. ഐലിഫിന്റെ തന്നെ സെക്കൻഡ് ബ്രാൻഡ് ആയിട്ട് തന്നെയാണ് എസിൽ ഡോർ, ഞങ്ങളുടെ തന്നെ സെക്കൻഡ് ഡോർ ആയിട്ടാണ്. ഇതില് കുറെ മോഡൽസ് ഇപ്പൊ പുതിയതായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതും എസിലിന്റെ തന്നെ അതേ ബ്രാൻഡ് തന്നെയാണ്. ഇത് നമ്മുടെ ഒരു വെറൈറ്റി മോഡൽ ആണ്, ഡോർ ഇൻ ഡോർ ആണ്. ഇപ്പൊ ഈ ഗ്രില്ല് കാണുന്നത് നമുക്ക് സീ ത്രൂ ആയിട്ടുണ്ട്. ഇതില് ഇത് ജി എൽന്റെ ഒരു പ്രീമിയം ഏറ്റവും ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഡോർ ആണ് ഇത്. ഞാൻ ഇതിന്റെ ഡോർ എങ്ങനെ തുറന്ന് കാണിക്കണേ, കാണിച്ചു തരാം. ശരി, ഇങ്ങനെ വരുമ്പോ നമുക്ക് ഇതിന്റെ ഒരു സീ ത്രൂ ഉണ്ട്. ഇതിനകത്ത് വേറെ കുഞ്ഞു ഡോർ കൂടെ നമ്മുടെ ഇപ്പൊ വീട്ടില് ഓൾഡ് പീപ്പിളോ ഓൾഡ് പേരൻസോ നമ്മുടെ ഗ്രാൻഡ് പേരൻസോ അമ്മച്ചിയും അപ്പച്ചനും ഒക്കെ വീട്ടില് കാണുമ്പം നമുക്കൊരു സെക്യൂരിറ്റി ആയിട്ട് വെക്കാം. ആരെങ്കിലും വീട്ടിൽ വരുവാണെങ്കിൽ നമുക്ക് തുറന്ന് ഇത് ഇതിലും സെക്യൂരിറ്റി ഉണ്ട്. ഇത് ഈസിലി ഓപ്പൺ ആവണയാണ്. ഒന്ന് അടിച്ച് ഇങ്ങനെ ലോക്ക് ആക്കി ഇങ്ങനെ ഈസി ആയിട്ട് ലോക്ക് ആവും. ലോക്ക് ആവണം. തിരിച്ച് ഇങ്ങനെ കാണിച്ചിട്ട് നമുക്കിങ്ങനെ ആര് വരുവാണ് നമുക്ക്. ഇവിടെ ഒരു ബുള്ളറ്റ് ലോക്ക് ഉണ്ട് കേട്ടോ, ഇവിടെ ഒരു ബുള്ളറ്റ് ലോക്ക് ഉണ്ട്. മെയിൻ ഡോറിന് വേറെയും ബുള്ളറ്റ് ലോക്ക് ഉണ്ട്. പിന്നെ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞ ഇത് നമുക്ക് ഈ ഗ്രില്ല് ഇട്ടേക്കണത് ഇത് ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ വേറെ ഒരു അഡ്വാൻറ്റേജ് കൂടി, നമ്മൾ ഡേ ടൈമിൽ ഇങ്ങനെ കാറ്റ് വരാൻ വേണ്ടിയാണെങ്കിലും തുറന്നിടുവാണെങ്കിലും നല്ല എയർ ഫ്ലോ ആയിട്ടും വരും. കാറ്റും അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. നല്ല കാറ്റ് അകത്തേക്ക് വരാനും ഇത് സഹായിക്കും. ഈ സ്റ്റീൽ ഡോറിന്റെ കാര്യത്തിൽ ആളുകൾക്ക് എപ്പോഴും ഉണ്ടാവുന്ന ഒരു കൺസേൺ ആണ് ഇതിന്റെ ഹാൻഡിൽ. ഈ ഹാൻഡിലിന്റെ ഡിസൈൻ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ? ഓഫ് കോഴ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് പല ഡോറിൽ പല ഹാൻഡിൽസ് ആയിട്ട് വരും. ഇപ്പൊ ഈ ഡോറിൽ നമ്മൾ പിടിപ്പിച്ചിരിക്കുന്നത് ഒരു ഡിസൈൻ ഹാൻഡിൽ ആണ്. സപ്പോസ് ഒരു കസ്റ്റമർ ആയിട്ട് വരുവാണെങ്കിൽ അവർക്ക് ഈ ഹാൻഡിൽ വേണ്ട, അവർക്ക് ഇങ്ങനത്തെ ഒരു പ്ലെയിൻ ഹാൻഡിൽ ആയിട്ട് വേണമെങ്കിൽ
സെയിം ഹാൻഡിൽ നമുക്ക് ഈ ഡോറിലും പിടിപ്പിക്കാൻ പറ്റും. ഇത് മാറ്റിയിട്ട് നമുക്ക് ഇവിടെ ഡിജിറ്റൽ ലോക്ക്, ഡിജിറ്റൽ ലോക്കും പിടിപ്പിക്കാൻ പറ്റും. നമുക്ക് ഡിജിറ്റൽ ലോക്ക് ആണെങ്കിലും ഈ ഡോറിൽ സൂട്ട് ആവും, അത് പിടിപ്പിക്കാൻ പറ്റും. ഓക്കെ, കസ്റ്റമർ പുറത്തുനിന്ന് ഇപ്പൊ ഏതെങ്കിലും ഒരു പുറത്തുള്ള ബ്രാൻഡ്സ് ഹാൻഡിൽ മേടിച്ചോണ്ട് വന്നാൽ അതിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ ഇല്ല, അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റൂല. നമ്മുടെ ഐലിഫിന്റെ ഏത് ഹാൻഡിൽ ആണെങ്കിലും ഇന്റർചേഞ്ച് ആയിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റും. ലോക്കുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നു. 12 ലോക്കുകൾ തന്നെയല്ലേ യൂസ് ചെയ്യുന്നത്? നമുക്ക് ജി ഐയില് വേറെ ഒരു ലോക്കിന്റെ മെക്കാനിസം ആണ്, ജി എല്ല് വേറെ ഒരു മെക്കാനിസം ആണ്. ലോക്കിംഗ് സ്റ്റൈൽ ഡിഫറൻസ് ആണ്. ഇതാണ് നമ്മുടെ ജി എൽ ഡോർ. ഈ ജി എൽ ഡോറിൽ ലോക്ക് ഒരു ഡിഫറെന്റ് ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെ സി ടൈപ്പ് ലോക്കിംഗ് ആണ്. ഇത് ഒരു കീ കൊണ്ട് എല്ലാ സ്ഥലത്തും മേലെയും ഈ എല്ലാ യൂണിറ്റ്സിലും ലോക്കാം. 12 ലോക്കുകൾ, മേലെ ഈ സൈഡ് ഇവിടെ 3 ലോക്ക്, ഇത് 2 ലോക്കുകളാണ്. അടിയിലും 3 ലോക്ക്, അടിയിലും. പിന്നെ ഇങ്ങനെ ഒരു ഡേ ടൈം ലോക്ക് ഉണ്ട്. ഇത് നമുക്ക് ഒരു സിംഗിൾ കീ കൊണ്ട് എല്ലാ സ്ഥലത്തും ലോക്ക് ചെയ്യാം. നമ്മൾ നോർമൽ കേസുകളിൽ ഇതേപോലത്തെ ലോക്ക് കാണാറില്ല അല്ലേ? ഇല്ല, ഇതൊരു വേറെ ഒരു ജി എല് പറഞ്ഞ പ്രീമിയം ആണ്, പ്രീമിയം ലോക്സ് ആണ്, പ്രീമിയം ക്വാളിറ്റി ആണ്, നല്ല ഹെവി സാധനമാണ്, സ്ട്രോങ് സാധനമാണ്. ഡോറിന്റെ പ്രൈസസ് ഒന്നും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, അത് ഈ വീഡിയോയുടെ ലാസ്റ്റ് പോർഷനിലേക്ക് മാറ്റി വെച്ചതാണ്. തീർച്ചയായിട്ടും ഇതിന്റെ പ്രൈസസ് ഓരോന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഈ ജി ഐയുടെ ലോക്സുകളൊക്കെ ഒന്ന് കാണാം. ജി ഐയുടെ ലോക്സും കാണാം. ഇത് ജി ഐ ആണ്. ജി ഐയുടെ സെയിം എല്ലാ യൂണിറ്റ്സും ലോക്ക് ആവും, മേലെയും ഇവിടെയും 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 താഴെയും. പക്ഷെ ഇത് നോർമൽ ആയിട്ട് ലോക്കിംഗ് ആവും. നോർമൽ നമ്മുടെ ബുള്ളറ്റ് ലോക്ക്, ബുള്ളറ്റ് ലോക്സ് പോലെ ആയിരിക്കും. ഓക്കെ, റൈറ്റ്. ഇതിന്റെ കീയിലേക്ക് വരുന്ന സമയത്ത് ഒത്തിരി കീസ് ഇതിന്റെ കൂടെ വരുന്നുണ്ടോ? ഈ കീല് രണ്ട് വെറൈറ്റി ആണ്. ഇപ്പൊ സാധാരണ നമ്മൾ ഡോറും ഹാൻഡിൽസ് ഒക്കെ വരുമ്പോ പിടിപ്പിക്കുമ്പോ റെഡ് കീ ആയിട്ടാണ് പിടിപ്പിക്കുന്നത്. ഒരു റെഡ് കീ ഉണ്ട്, ബ്ലാക്ക് കീ പാക്കറ്റിലും 5 ബ്ലാക്ക് കീസ്, 8 കീസ് ഉണ്ട്. പിന്നെ ബ്ലാക്ക് കീ പാക്കറ്റിൽ പാക്ഡ് ആയിരിക്കും. നമ്മൾ സാധാരണ യൂസ് ചെയ്യുമ്പോ റെഡ് ആയിരിക്കും യൂസ് ചെയ്യണത്. അപ്പൊ നമ്മളിപ്പോ 3 എണ്ണത്തില് ഒരെണ്ണം കളഞ്ഞു പോയി, ഒരെണ്ണം കളഞ്ഞു പോയാൽ നമുക്ക് ഒരു പേടി ഉണ്ടാവും, ആർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എക്സസ് കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ റെഡ് കീ ഇതിന് മാറ്റിയിട്ട് ഈ പാക്കറ്റ് ഒന്ന് തുറക്കണം. തുറന്നിട്ട് ബ്ലാക്ക് കീ ഇവിടുന്ന് ഇട്ടിട്ട് ഇവിടുന്ന് ആക്ടിവേറ്റ് ചെയ്യും. ബ്ലാക്ക് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ ഈ റെഡ് കീ ഡിസ്കണ്ടിന്യൂ ആയിപ്പോ. അപ്പൊ ഈ റെഡ് കീ കിട്ടണ ആക്ക് യൂസ് ചെയ്യാൻ പറ്റൂല, ഡോറിനെ ആക്സസ് ചെയ്യാൻ പറ്റൂല. അതായത് ഈ കീ കളഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കൊരു സെക്കൻഡറി ഓപ്ഷൻ ഉണ്ട്, ബ്ലാക്ക് കീ എടുത്തിട്ട് ഇതിനകത്ത് 1 ടൈം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ റെഡ് കീ വർക്ക് ആവില്ല. അപ്പൊ നമുക്ക് പേടിയില്ല, ആർക്ക് കിട്ടുവാണെങ്കിൽ ഒരു ടെൻഷനും ഇല്ല. നമുക്ക് ഇതൊരു സെക്യൂരിറ്റി ആണ് ഇതിനു വേണ്ടി. ബ്ലാക്ക് കീ കൂടെ കളഞ്ഞു പോയാൽ, അയ്യോ, ബ്ലാക്ക് കീ കൂടി കളഞ്ഞു പോയാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ സർവീസ് ടെക്നീഷ്യൻസ് ഓൾവേസ് അവൈലബിൾ ആണ്. ഒരു ഫോൺ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ടെക്നീഷ്യൻസ് വന്ന് സർവീസ് തരും. നമ്മൾ വന്ന് ഇതിന്റെ സിലിണ്ടർ ചേഞ്ച് ചെയ്ത് പുതിയ കീ സെറ്റ് ചേഞ്ച് ചെയ്യിപ്പിക്കാൻ പറ്റും. ഏത് സമയത്ത് വേണമെങ്കിലും ലോക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് കുറെ കൂടെ കണ്ടംപററി സ്റ്റൈലിൽ വരുന്ന ഒരു ഡോറും അതിന്റെ ഹാൻഡിലും ഒക്കെ അല്ലേ? ഫുൾ ഹാൻഡിൽസ് വരുന്നുണ്ട് ഇതേപോലെ. ഒരു നമുക്ക് പിടിക്കാൻ പറ്റിയ ഒരു ഹാൻഡിലും, പിന്നെ ഇത് ഓൾഡ് സ്റ്റൈലില് നമുക്ക് തുറക്കാൻ പറ്റിയ ഒരു നോബ് ഹാൻഡിലാണ്. ഇത് ഈസി ടു യൂസും ആണ്, നല്ലൊരു പുതിയ വെറൈറ്റി ആണ്. ഇതിലും 12 ലോക്കുകൾ തന്നെ വരുന്നുണ്ട്. സെയിം സാധനം തന്നെ, സെയിം ലോക്കിംഗ് സിസ്റ്റം, എല്ലാം സെയിം ആണ്. നമ്മൾ ഹാൻഡിൽ മാത്രം ഡിഫറൻസ് ആയിട്ട് തരുന്നുണ്ട്. ഇങ്ങനെ ഹാൻഡിൽ കണ്ട പോലെ തന്നെ ഇതൊരു പുതിയ മോഡലാണ്, ഇതൊരു വെറൈറ്റി ഉണ്ട്. ഇപ്പൊ ഇത് കണ്ട, ഇതിലൊരു ഹാൻഡിൽ പിടിപ്പിച്ചിട്ടില്ല. ഇപ്പൊ നമുക്ക് ഏത് ഹാൻഡിൽ വേണമെങ്കിലും നമുക്ക് ഫിക്സിംഗ് ചെയ്യാം. ഇതിലൊരു ബീഡിങ് ആയിട്ട് വരുന്നുണ്ട്, എക്സ്ട്രാ ഒരു ഗ്രൂപ്പ് ബീഡിങ് ആയിട്ട് വരുന്നുണ്ട്. ഇതൊരു പ്ലെയിൻ ആയിട്ട് ഒരു ലുക്കാണ്. ചില കസ്റ്റമേഴ്സ്ക്ക് ഈ ടൈപ്പിന്റെ ഡോറും ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ അടുത്ത് സ്റ്റീൽ ഡോർസ് ഉണ്ട്, ഫൈബർ ഡോർസ് ഉണ്ട്, സ്റ്റീൽ വിൻഡോസ് ഉണ്ട്. വിൻഡോസ് പറയുമ്പോഴും ഫൈബർ പറയുമ്പോഴും നിങ്ങൾ പറയുന്ന സൈസ് അനുസരിച്ചാണ് നമ്മൾ ഉണ്ടാക്കി തരുന്നത്. ഇത് 16 ഗേജ് ആണ്. പിന്നെ ലാമിനേറ്റഡ് ഡോർസ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഡബ്ല്യു പി സി ഡോർസ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റിയ രീതിയാണ്. നിങ്ങൾ പറയുന്ന സൈസ് അനുസരിച്ചാണ്, നമ്മുടെ കസ്റ്റമറുടെ പ്രിഫറൻസ് അനുസരിച്ചാണ് നമ്മൾ FRP ഡോർസ് ഉണ്ടാക്കണം. സർവീസുകളൊക്കെ നിങ്ങൾ എത്ര വർഷം വരെ കൊടുക്കും? നമ്മൾ 5 ഇയേഴ്സ് ലോക്ക് ഗ്യാരണ്ടി ഉണ്ട്. മെക്കാനിസം എന്ത് ഇഷ്യൂ ആയാലും എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ ക്ലിയർ ആക്കി തരും. പിന്നെ അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഇപ്പോൾ ഒരു 10 വർഷമോ 15 വർഷത്തിൽ എന്തെങ്കിലും ഇഷ്യൂ ആയാൽ ഡോറിന്, ഇൻ കേസ് മെക്കാനിസമോ ഹാൻഡിൽ എന്തെങ്കിലും ബ്രേക്ക് ആയാൽ നമുക്ക് അതിന് സർവീസ് ചാർജ് ഒന്നുമില്ല, ഫ്രീ ഓഫ് കോസ്റ്റ് വന്ന് ടെക്നീഷ്യൻ ചേഞ്ച് ചെയ്ത് തരും. പാർട്സ് എന്തെങ്കിലും പോയാൽ പാർട്സിന് മാത്രമാണ് നമ്മൾ ചാർജ്, അത്ര കോസ്റ്റിംഗ് ഉള്ളൂ. വേറെ നമ്മൾ അലൈൻമെന്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ടെക്നീഷ്യൻ വന്ന്
ഫ്രീ ഓഫ് കോസ്റ്റ് സർവീസ് ചെയ്ത് തരും. തീർച്ചയായിട്ടും നമ്മുടെ ടെക്നീഷ്യൻ വന്ന് ഇത് ഫുള്ളി എല്ലാം ഗൈഡ് ചെയ്ത് കസ്റ്റമർ ഫിറ്റ് ചെയ്ത് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് ഡോർ ദ മാനുവൽ നമ്മൾ സാധാരണ എന്തെങ്കിലും ഇലക്ട്രോണിക്സ് ആയിട്ട് മേടിക്കണം പോലെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. നമ്മുടെ കീയുടെ യൂസേജ് എങ്ങനെയാണ്, ഡോർ ദ യൂസേജ് എങ്ങനെയാണ്, എങ്ങനെയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ പ്രൈസിന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ് ഐ ലീഫിന്റെ പ്രൈസുകൾ വരുന്നത്? പ്രൈസ് വരുമ്പോ നമ്മുടെ ഡോറ് സ്റ്റാർട്ട് ആവണത് 18,000-19,000 ഫുള്ള് സെറ്റ് ആയിട്ട് വരും. നമുക്കൊന്നും നോക്കണ്ട, എക്സ്ട്രാ ഒന്നും പിടിപ്പിക്കേണ്ട ആവശ്യം, ഇതൊക്കെ നമുക്ക് ബെഡ്റൂം, ഇതിലെല്ലാം ബെഡ്റൂംസിന് യൂസ് ചെയ്യാൻ പറ്റിയ ഡോറാണ്. പ്രൈസ് റേഞ്ചിൽ വരുന്ന ആ റേഞ്ചിൽ 18,000-19,000 റേഞ്ചിൽ വരുന്ന ഡോറാണ്. ഈ ഡോറൊക്കെ എന്താണ് പ്രൈസ്? ഇതൊക്കെ റൂം ഡോർസ് അല്ലേ? അല്ലേ, ഇത് റൂം ഡോർസ് പറഞ്ഞ പോലെ തന്നെ റൂം ഡോർസ് ആവുമ്പോ അതിന്റെ അടിപ്പടി ഇല്ലാത്ത ഉള്ള ഡോർസ് ആണ്. അടിയിലെ അടിപ്പടി ഉണ്ടാവത്തില്ല, ഇതേപോലെ ഒരു സംഭവം ഉണ്ടാവും. ഇത് ടൈൽസിന്റെ ആ ലെവലിലേക്ക് പോകും. ഇത് ബെഡ്റൂമിനൊക്കെ യൂസ് ആവണ ഡോർ ആണ്. ഇതിൽ ഫുൾ ലോക്കിംഗ് സിസ്റ്റമും ഇല്ല, മിഡിൽ ലോക്ക് മാത്രമേ വരുള്ളൂ ബെഡ്റൂംസിനുള്ള ഡോർ. ഇതിനൊക്കെ എന്ത് പ്രൈസ് വരും? ഇത് അറൌണ്ട് 19,000-20,000 റേഞ്ചിൽ സ്റ്റാർട്ട് ആവും. ഇതിന്റെ തന്നെ അടിപ്പടിയുള്ള മോഡൽ, അടിപ്പടിയുള്ള മോഡൽ നമുക്ക് ഇത് സെയിം ഡോറ് ഫുള്ള് ലോക്കും വരും, അടിപ്പടിയും വരും. ഇത് നമ്മുടെ ടെറസിലേക്ക് പോകുന്ന, ഇത് നമുക്ക് ടെറസിലേക്ക് യൂസ് ചെയ്യാം, യൂട്ടിലിറ്റിയിലേക്ക് യൂസ് ചെയ്യാം, ബാക്ക് ഡോർ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ചില കസ്റ്റമേഴ്സ്ക്ക് ഇത് മെയിൻ ഡോർ ആയിട്ടും യൂസ് ചെയ്യാം, ചിലവർക്ക് സൈസ് ചെറിയതായിരിക്കും, അതൊക്കെ മെയിൻ ഡോർ ആയിട്ട് യൂസ് ചെയ്യാം. ഇത് 22,000-23,000 നമുക്ക് മെയിൻ ഡോർ ആയിട്ട് യൂസ് ചെയ്യാം. വലിയ വീതി കൂടിയിട്ടുള്ള ഒരു 110 അല്ലെങ്കിൽ 100 അതൊക്കെ വരുമ്പോ റേറ്റ് എങ്ങനെയാ മാറുന്നത്? നമുക്ക് വീതി കൂടുമ്പോ അതിന്റെ ഗേജ് കൂടുന്നത്, ചെറിയ വീതി ആവുമ്പോ അതിൽ ഗേജ് കുറവാണ്. വീതി കൂടുമ്പോ ഇത് ഒരു മിഡിൽ ഗേജ് ആയിട്ട് വരും. മിഡിൽ ഗേജിന്റെ നമുക്ക് മെയിൻ ഡോറിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഡോർ ആണെങ്കിൽ അറൌണ്ട് 96 സെന്റിമീറ്ററോ 1 മീറ്ററോ പിന്നെ 100 സെന്റിമീറ്ററിന്റെ ആ റേഞ്ചിൽ വരുമ്പം അറൌണ്ട് 29,000-30,000 റേഞ്ചിൽ കിട്ടും. 30,000 റേഞ്ചിൽ വരും. നമുക്ക് 18,000 സ്റ്റാർട്ട് ആവണത് അത് ജി ഐയുടെ എല്ലാ ഡോർസ് ആണ്. അതേപോലെ തന്നെ ജി എൽഡ് ഡോർസും നമുക്കുണ്ട്. അത് സ്റ്റാർട്ട് ആവണത് അറൌണ്ട് 45,000-50,000 റേഞ്ചിന്. അത് ഒരു 83-85 റേഞ്ച് വരെ പോകണുണ്ട്. നമുക്ക് സൈസും തിക്നെസ് കൂടുന്ന അനുസരിച്ച് നമ്മുടെ പ്രൈസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഏതായാലും നമ്മളൊരു ഡോർ എടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഡോർ എടുക്കുമ്പോ ആ ഷോറൂമിൽ പോയി കാണുന്നത് നന്നായിരിക്കും അല്ലേ? എല്ലാ ഡിസ്ട്രിക്റ്റിലും ഷോറൂമുകൾ, എല്ലാ ഡിസ്ട്രിക്റ്റിലും ഷോറൂം ഉണ്ട്. ഔട്ട് ഓഫ് കേരള ഉണ്ടോ? ഔട്ട് ഓഫ് കേരള ഉണ്ട്. നമുക്ക് ഔട്ട് ഓഫ് കേരള കർണാടകയിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, പിന്നെ ആന്ധ്രയിലുണ്ട്, തെലങ്കാനയിലെ ഓൾ ഓവർ സൗത്ത് ആണ് നമ്മൾ കവർ ചെയ്തേക്കണേ. ഐ ലീഫ് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും സർവീസ് ഉണ്ട്, എവിടെ വേണമെങ്കിലും ഡോർ ഡെലിവറി ഉണ്ട് നമുക്ക്. നിങ്ങളെ മലയാള ആക്സെന്റിന് ഒരു ചെറിയൊരു ഇതുണ്ട്. നിങ്ങൾ ആക്ച്വലി ഇവിടെയല്ലേ? ബോണം ബോട്ടപ്പ് കേരള ആണ്. ഞാൻ ആക്ച്വലി ബോണം ബോട്ടപ്പ് മുംബൈ ആണ്, ഇപ്പൊ കേരള ആണ്. ഞങ്ങളോട് പറഞ്ഞതുണ്ട്. അപ്പൊ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സ്ക്രീനിൽ നൽകുന്നുണ്ടാവും. കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇവരുടെ അഡ്രസ്, ലൊക്കേഷൻസും കോൺടാക്ട് ഡീറ്റെയിൽസും കസ്റ്റമർ കെയർ നമ്പറും എല്ലാം നൽകുന്നുണ്ടാവും. നിങ്ങളുടെ തൊട്ടടുത്ത ഔട്ട്ലെറ്റ് എവിടെയാണ് നോക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സ്റ്റീൽ ഡോറുകളെ കുറിച്ച് പറയുന്ന സമയത്ത് സ്റ്റീൽ ഡോറുകൾ ഓൾമോസ്റ്റ് എല്ലാ ഡോറുകൾക്കും ഒരു സ്റ്റാൻഡേർഡ് സൈസ് ഉണ്ടായിരിക്കും. നമ്മുടെ ഡോറ് കസ്റ്റമൈസ്ഡ് സൈസാണ്. ചിലപ്പം അതിൻ്റെ ഹൈറ്റോ അതിൻ്റെ വീതിയോ ഒക്കെ കസ്റ്റമൈസ്ഡ് ആണെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 3 മന്ത് മുമ്പെങ്കിലും ഇവരെ ഇൻഫോം ചെയ്യേണ്ടതുണ്ട്. അപ്പം നമ്മളെ വീട് ഒരു റൂഫ് ലെവല് നമ്മൾ റൂഫ് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു പ്ലാസ്റ്ററിംഗിലേക്ക് അടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഡോറിൻ്റെ ആളുകളുമായിട്ട് സംസാരിച്ച് നമുക്ക് ഫൈനലൈസ് ചെയ്യാവുന്നതാണ്. ഏതായാലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യുന്നുണ്ടാവും. സോ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള എല്ലാ സഹകരണവും ചെയ്ത് തന്നിട്ടുള്ളത് ജോഷി ചേട്ടനാണ്. ജോഷി ചേട്ടൻ പെരുമ്പാവൂർ ഐ ലീഫിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ആണ് അല്ലേ, ഡീലർ ആണ് അല്ലേ. ഓക്കെ ജോഷി ചേട്ടാ, നമ്മുടെ ഒരു ഏരിയ, നമ്മുടെ ഒരു സർക്കിൾ എന്നൊക്കെ പറഞ്ഞാൽ, സർക്കിൾ എന്ന് പറഞ്ഞാൽ പെരുമ്പാവൂർ, കരടി, അംഗമാലി, മൂവാറ്റുപുഴ, കോതമംഗലം, പട്ടിമറ്റം, എല്ലാ പുതിയതായി വീട് വെക്കുന്ന എല്ലാവരും നമ്മുടെ ഷോറൂം വന്ന് സന്ദർശിക്കുക. എന്തായാലും ഇങ്ങനെ ഒരു അവസരം തന്നതിന് നന്ദി. നല്ലൊരു വീഡിയോ കൊടുക്കാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു.